നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലേക്കൂടെയും തൊട്ടടുത്ത് അതിലേക്ക് ആക്കണം. എന്ന് നമുക്ക് ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനത്തെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കൂർക്കിയും പരിപ്പും വെച്ചിട്ടാണ് ഞാൻ കറി തയ്യാറാക്കിയെടുക്കുന്നത്. അതിലേക്ക് വേണ്ടത് കുറച്ച് കൂർക്ക ഞാൻ അവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മൂന്ന് തക്കാളി, മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഞങ്ങളിതിൽ പുളിയൊന്നും ഒഴിക്കണില്ല, അതുകൊണ്ടാണ് മൂന്ന് തക്കാളി എടുത്തത്. കൂർക്ക തൊലി കളഞ്ഞപ്പോൾ അതിൻ്റെ കറയൊക്കെ കയ്യുമ്പോൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറ പോകാൻ വേണ്ടി ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം. ഈ ഓമക്കായയുടെ കറ അങ്ങനെ കയ്യുമ്മാക്കിയാൽ മതി, ഈ കൂർക്കയുടെ കറയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. കത്തിയോണ്ട് ഇങ്ങനെ കൊത്തിയെടുത്താൽ ഇതിൻ്റെ കറ അങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ അത് നമ്മൾ കയ്യുമ്മെന്ന് ആക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് കറ പോയി കിട്ടും. കുറുക്ക തൊലി കളഞ്ഞതിന് ശേഷം ഓമക്കായ ചെത്തിയെടുത്താലും പെട്ടെന്ന് കറ പോകും. ഞാൻ പരിപ്പ് കഴുകിയിട്ട് കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല, അപ്പോൾ മറക്കാതെ നിങ്ങളത് ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് നമ്മൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ കുറുക്ക കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറുക്കക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് മുക്കാൽ ടേബിൾ സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. കുക്കറിൽ മൂന്ന് വിസിലടിച്ചപ്പോൾ നമ്മൾ കറി വെന്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു തേങ്ങയുടെ പകുതി ഇവിടെ ചിരകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി, അര ടീസ്പൂണ് വലിയ ജീരകം കൊടുത്തിട്ടുണ്ട്. കറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് തേങ്ങ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പും കൂർക്കയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ തന്നെ നിളക്കി കൊടുക്കാം. തേങ്ങ അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി നല്ല കട്ടിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് തേങ്ങ അരച്ച മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറി നല്ലപോലെ തന്നെ ഇളക്കിയെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് നേരിട്ട് തിളപ്പിക്കരുത്, അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് മാറും. ഒന്ന് ചെറുതായിട്ട് തള വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കാം. സ്റ്റൗക്ക് ഓഫാക്കിയിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് തളിച്ചൊഴിക്കണം. അതിന് വേണ്ടി തന്നെ ഒരു അഞ്ചാറ് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണം ചൂടായി വന്നിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ നിളക്കി കൊടുക്കാം. നമ്മൾ തേങ്ങ ഒഴിച്ച കറി ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും നല്ലപോലെ തിളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിളക്കി കൊടുത്തതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയിട്ട് കറിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുത്തൊരു കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അത് കറി ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോഴൊക്കെ എൻ്റെ കയ്യുമ്മലത്തെ കറയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്കിങ്ങനെ കറ കളഞ്ഞെടുക്കാം. ഓമക്കായുടെ കറ കൊണ്ട് ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി.
അപ്പം എല്ലാവരും ഒന്ന് ഈ കാര്യം ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ്. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കോണത് ഓൾലേക്ക് ആക്കണം. നമുക്കിനി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.